പ്രശസ്തരായ മലയാളികൾ അവർ കണ്ട അവരറിഞ്ഞ അമേരിക്ക ഏഷ്യാനെറ്റ് ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്ന പരമ്പര ഞാൻ കണ്ട അമേരിക്ക കാണാം. ഇനി സംവിധായകനായ രാജീവ് അഞ്ചലാണ് ഇന്ന് അമേരിക്കൻ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഒരു പ്രാവശ്യമോ മറ്റോ ഞങ്ങളൊരു ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങൾ ഷൂട്ട് ചെയ്യാനിരുന്നൊരു ഹോട്ടൽ ഒരു ഹിൽട്ടൺ ഹോട്ടലാണ്. വളരെ അപ്രതീക്ഷിതമായിട്ട് അവിടെ ഒരു പോലീസൊക്കെ വന്ന് ഞങ്ങളുടെ റൂം ഒരു സ്യൂട്ട് റൂമാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആൽബക്കർക്കി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ന്യൂ മെക്സിക്കോ സ്റ്റേറ്റിൽ. മാധവനെ വെച്ചിട്ട് മെയ്ഡ് ഇൻ യു എസ് എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്ങാണ്. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ അന്നത്തെ ഇലക്ഷൻ്റെ സമയമാണ്. അപ്പോൾ സ്ഥാനാർത്ഥി ഞാൻ ഓർക്കുന്നില്ല ആരാണെന്ന്. പക്ഷേ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെപ്പോഴും സിനിമയുടെ ഒരു ആംഗിളിൽ കൂടെ കാണുന്നതുകൊണ്ട് നമുക്കങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ശ്രദ്ധ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ ഞങ്ങൾ അനുഭവപ്പെട്ടതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ പെട്ടെന്നെല്ലാം ഷൂട്ടിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് പോലീസ് വന്നു, അമേരിക്കൻ പോലീസ് വന്ന് എല്ലാം സ്റ്റോപ്പ് ചെയ്തു. സ്റ്റോപ്പ് ചെയ്തിട്ട് അവർ കുറേ ഞങ്ങളുടെ പ്രോപ്പർട്ടിയും അതും ഇതെല്ലാം ചെക്ക് ചെയ്യാൻ തുടങ്ങി. എന്തിനാ കാര്യമെന്ന് നമുക്കറിയാൻ വയ്യ. അപ്പോൾ ഇത് ഇവർ എല്ലാം പരിശോധിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഞങ്ങളുടെ ആർട്ട് ഡയറക്ടറുടെ ബോക്സിൽ നിന്ന് ഒരു കെട്ട് ഡോളർ, രണ്ട് മൂന്ന് കെട്ട് ഡോളർ എടുത്തു. ഡോളർ എടുത്തപ്പോൾ അത് പ്രശ്നമായി. ഡോളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിനിമ ചെയ്യുന്ന പോലെ, ഇവിടെ ചെയ്യുന്ന പോലെ തന്നെ ഒരു അടുക്ക് പേപ്പർ കെട്ടിൻ്റെ മുകളിലും താഴെയും മാത്രമേ ഉള്ളൂ ഡോളർ. അപ്പോൾ ഇവർ ഇത് പ്രശ്നമാക്കി. ഷൂട്ടിങ്ങിൻ്റെ ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് പോലും അവർ ഈ നമ്മുടെ ആർട്ട് ഡയറക്ടറൊക്കെ ചോദ്യം ചെയ്യുകയും വല്ലാതെ പേടിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ എന്ത് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ഈ ഹോട്ടലിലാണത്രേ ഈ സ്ഥാനാർത്ഥി പ്രചരണം കഴിഞ്ഞ് താമസിക്കാൻ പോകുന്നത്, ഞങ്ങളുടെ ഷൂട്ട് ചെയ്യുന്ന ഹോട്ടലിൽ. അപ്പോൾ അങ്ങനെ ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് മൊത്തം ഞങ്ങളുടെ ഷൂട്ടിങ് നിർത്തിവെച്ച് പിന്നെ ഈ സ്ഥാനാർത്ഥിയൊക്കെ കണ്ടു ഞങ്ങൾ. നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല, പക്ഷേ അത് അനുഭവിച്ച ഒരു ഷൂട്ടിംഗ് ഒരു ഇലക്ഷൻ്റെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് നേരിട്ട് ഉള്ളത്. പിന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആര് ജയിക്കും എന്നൊന്നും നമുക്കവിടെ പറയാൻ പറ്റത്തില്ല. അമേരിക്കയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ എൻ്റെ പേഴ്സണൽ ഒബ്സർവേഷനിൽ ഞാൻ മനസ്സിലാക്കിയത്, നമുക്ക് കാണാൻ പറ്റാത്ത അദൃശ്യമായ രാഷ്ട്രീയ കക്ഷികളെക്കാൾ അദൃശ്യമായ മറ്റൊരു ശക്തി കൂടി അമേരിക്കയിലുണ്ട്. അത് പിന്നാമ്പുറത്താണ് നിൽക്കുന്നത്. അവരാണ് യഥാർത്ഥത്തിൽ ഇത് നിയന്ത്രിക്കുന്നത്. നമ്മൾ കാണുന്ന സ്ഥാനാർത്ഥികളൊന്നും റിയൽ പവർഫുൾ ആളുകളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അല്ല എന്നാണ് എൻ്റെ അനുഭവം.